ഞാൻ എ എൻ രാധാകൃഷ്ണൻ, ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി. കഴിഞ്ഞ 30 വർഷമായി പൊതുജീവിതത്തിൽ സജീവമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ, എറണാകുളം പാർലമെൻ്റ് നിയോജക മണ്ഡലത്തിലും സംസ്ഥാനത്തൊട്ടാകെയുമുള്ള പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ അതീവ ജാഗ്രതയോടുകൂടി കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി സജീവ സംഘടനാ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും പൊതുസേവനവും സാമൂഹ്യ പ്രവർത്തനവും ഒക്കെ നടത്തുന്ന ഒരു എളിയ പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്കാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ജനവിധി തേടുന്നത്. ബഹുമാനായ നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകണം എന്നാഗ്രഹിക്കുന്ന ഇന്ത്യയിലെ പൊതുസമൂഹത്തോടൊപ്പം എറണാകുളം പാർലമെൻ്റ് നിയോജക മണ്ഡലത്തിലെ ജനങ്ങളെ അതുമായി ബന്ധപ്പെടുത്തി സജ്ജമാക്കുക, അത് അനുകൂലമായ സാഹചര്യമൊരുക്കുക എന്നുള്ള ഒരു മഹത്തായ ദൗത്യവും അതുവഴി എറണാകുളം പാർലമെൻ്റ് നിയോജക മണ്ഡലത്തിൻ്റെ സമഗ്രമായ വികസനവും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ പാർലമെൻ്റ് നിയോജക മണ്ഡലത്തിൻ്റെ ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളിലും സുപരിചിതമാണ്. ഇവിടുത്തെ പൊതുജീവിതവും ഇവിടുത്തെ വികസന പ്രവർത്തനത്തെക്കുറിച്ചും എന്ന് വേണ്ട എല്ലാ രംഗങ്ങളെക്കുറിച്ചും വളരെ ഇടപെടലുകൾ നടത്തിയും അനുഭവ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വലിയ ഒരു മുതൽക്കൂട്ടുമായിയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തൊഴിൽ സാധ്യതകൾ, അനന്തമായ സാധ്യതകളുണ്ട്. നമ്മുടെ വ്യവസായ മേഖലയെ സമയബന്ധിതമായി പുഷ്ടിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. FACT പോലുള്ള വൻ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ പാക്കേജുകൾ കൊടുക്കണം. ക്രൈസിസ് മാനേജ്മെൻറ്റ് ആവശ്യമുണ്ട്. അങ്ങനെ നിലവിൽ നാം തുടങ്ങി വച്ചിട്ടുള്ള തൊഴിൽശാലകളുടെ സമ്പൂർണ്ണമായ അതിവേഗതയിലുള്ള പൂർത്തീകരണം ഒന്നാമതിന് ഊന്നൽ കൊടുക്കണം. ധാരാളം തൊഴിൽ സാധ്യതകൾ തന്നെ അല്ല, ഇതിനെ സംബന്ധിച്ചിടത്തോളം 2-3 കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒന്ന്, കേരളം പൊതുവേ സാക്ഷരതയും വിദ്യാഭ്യാസവും ഉള്ള സംസ്ഥാനമാണ് എന്നുള്ള നിലയ്ക്കുള്ള പ്രചാരം വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കും. തീർച്ചയായും ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം മുൻകാല ബഡ്ജറ്റുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള IIT ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പ്രഖ്യാപിച്ചുവെങ്കിലും അതേതാണ്ട് കടലാസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് കേരളത്തിൽ നിലവിലുള്ളത്, പ്രത്യേകിച്ച് എറണാകുളം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിലവിലുള്ളത്. ഈ വിദ്യാഭ്യാസ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ബഹുമാനായ നരേന്ദ്രമോദി 2001 ഗുജറാത്തിൽ അധികാരത്തിൽ വരുമ്പോൾ അവിടെ വെറും 11 യൂണിവേഴ്സിറ്റി ആയിരുന്നു. ഇന്ന് ഏതാണ്ട് 42 യൂണിവേഴ്സിറ്റികൾ നിലവിലുണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ റോഡൊരു അടിസ്ഥാനപരമായ പ്രശ്നമാണ്. ആ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഇന്നത്തെ സാഹചര്യം നിലവിലെടുത്ത് ഭൂമി വില വളരെ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവർക്ക് സാമാന്യേന സന്തോഷകരമായ രീതിയിലുള്ള ഭൂമി വില കൊടുക്കണം. 2, റീഹാബിലിറ്റി എന്ന സിസ്റ്റം റോഡ് നിർമ്മാണത്തോടൊപ്പം നടത്തണം. അങ്ങനെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട സമരങ്ങളോ പ്രക്ഷോഭങ്ങളോ വരുന്നതിന് മുമ്പ് തന്നെ അത് ക്രമീകരിച്ച് ഏതാണ്ട് മെട്രോവിൻ്റെ സ്വഭാവത്തിൽ സമയബന്ധിതമായി നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ റോഡ് വികസനം പൂർത്തീകരിക്കാൻ കഴിയും. ഇപ്പോൾ സ്ത്രീ ശാക്തീകരണം എന്ന നിലയ്ക്ക് സംസാരിക്കുമ്പോൾ പലപ്പോഴും നാം വിട്ടുപോകുന്നത് ഈ എറണാകുളം പോലുള്ള പാർലമെൻ്റ് നിയോജക മണ്ഡലത്തിലും മറ്റു പൊതുസമൂഹത്തിലും നാം ചർച്ച ചെയ്യപ്പെടുമ്പോൾ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്നു എന്ന് പറയുന്നത് പൈപ്പും ചൂട്ടിലൊക്കെയാണ്. പ്രത്യേകിച്ച് കുടിവെള്ളക്ഷാമവുമായി ബന്ധപ്പെട്ട് മൈലുകളോളം ഈ നഗര പരിസര പ്രദേശങ്ങളിലൊക്കെ നമ്മുടെ അമ്മമാർ സഹോദരിമാർ എളുപ്പം കാലം മുതൽ പൈപ്പിൻ്റെ ചുവട്ടിൽ ക്യൂ നിന്ന് 1 മണിക്കൂറും 1 കിലോമീറ്ററും 1.5 കിലോമീറ്ററും 2 കൈയിൽ കുടവുമായി നടന്ന് വീടുകളിലേക്ക് പോകുന്നതാണ് ഏറ്റവും വലിയ പീഡനമായി എനിക്ക് തോന്നുന്നത്. രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല, വളരെ പീഡനം അനുഭവിക്കുന്നത് ആ രീതിയിലാണ്. അപ്പോൾ സ്വാഭാവികമായും വെള്ളം, ഗ്യാസ് ഇതുപോലെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളുമായി ബന്ധപ്പെടുത്തി അവർക്കൊരു ആശ്വാസകരമായ ജീവിതം കൊടുക്കാൻ 1 റൗണ്ടിൽ ചെയ്യേണ്ടത് ഈ പീഡനമാണ്. 1 റൗണ്ടിൽ ഒഴിവാക്കുന്നത്. 1-ാമതായി ഞാൻ ഉദ്ദേശിക്കുന്നത് ജയിച്ചു കഴിഞ്ഞാൽ LNG ടെർമിനലിൻ്റെ 8% എന്നുള്ളത് അതിൻ്റെ 100% പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്യാനും 100% പ്രൊഡക്ഷൻ ഉറപ്പുവരുത്താനുള്ള സംവിധാനം പൂർത്തീകരിക്കും. വല്ലാർപടം കണ്ടെയ്നർ ടെർമിനലിലും അനുബന്ധ യൂണിറ്റുകളും തൊഴിൽ സാധ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് സമയബന്ധിതമായി ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ തീർക്കും. എടപ്പള്ളി മുതൽ മൂത്തകുന്നം വരെയുള്ള പ്രദേശങ്ങളിൽ 30 മീറ്റർ എന്ന റോഡ് പൂർത്തീകരിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ആ ഹൈവേ പൂർത്തീകരിക്കും. ട്രേസിനെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ അവർ കുറേ കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു സംഭവം കേരളത്തിലെ പത്രദൃശ്യമാധ്യമങ്ങൾ, ആ പത്രദൃശ്യമാധ്യമങ്ങൾ സാധാരണഗതിയിൽ വളരെ ബോധപൂർവമായ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങളിൽ വന്നിട്ടുള്ള പ്രചാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ